ഫഖീറ ആയ മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ തങ്ങളെ കാലത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഒരാഗ്രഹമാണ്, തങ്ങൾക്കൊരു ഹദിയ കൊടുക്കണം, ഞാൻ പോയിട്ട് തങ്ങൾക്കൊരു ഹദിയ കൊടുക്കണം. കാരണം നേതാവാണല്ലോ, എല്ലാവരും ഹദിയ കൊടുക്കുന്നു. ആ നാട്ടിലെ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, കൊടുക്കാനൊന്നും വിലപിടിപ്പുള്ളതൊന്നുമില്ല, പക്ഷേ ഒരൽപ്പം മുന്തിരി, ആ മുന്തിരി അങ്ങ് കൊണ്ടു, ആ മുന്തിരി കൊണ്ടുവന്ന് ഒരു സഞ്ചിയിലങ്ങാക്കി, ആ മുന്തിരിയുള്ള സഞ്ചങ്ങ് കൊണ്ടുപോകുന്നു ഹബീബായ റസൂലുള്ളാഹി. തങ്ങളെടുത്ത് കൊണ്ടുപോയി തങ്ങൾക്കങ്ങ് കൊടുക്കുന്നു. കൊടുത്തതിൽ വലിയ സന്തോഷമായി. കാരണം ഞാനും ഒരു ഹദിയ കൊടുത്തല്ലോ നേതാവിന്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊതി അങ്ങ് പൊട്ടിച്ചു. തുറന്നു നോക്കുമ്പോൾ മുന്തിരിയാണ്. മുന്തിരി ഓരോന്നതാ എടുക്കുന്നു. ഒന്നെടുത്തു, ആദ്യം വായയിലങ്ങിട്ടു, ഇട്ടിട്ട് കൊടുത്ത ഈ പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കി നബി തങ്ങൾ ചിരിക്കുകയാണ്. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. വീണ്ടും അടുത്ത മുന്തിരി അങ്ങെടുത്തു, മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായയിലിട്ടു. എന്നിട്ട് ഫതബസ്സമ റസൂലുള്ളാഹി, ആ ഹദിയ കൊണ്ടുവന്നു കൊടുത്ത പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കി ഹബീബായ തങ്ങൾ ചിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ മുന്തിരി എടുത്ത് തൊള്ളയിലിടുന്നു, ആ പാവപ്പെട്ട മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. അവസാനം പൊതിയിലുള്ള മുന്തിരി മുഴുവനും അങ്ങ് തീർന്നുപോയി. സുബ്ഹാനല്ലാഹ്, ആ ചടങ്ങിൽ സ്വഹാബത്തിരിക്കുകയാണ്. സ്വഹാബത്തിന് സ്വാഭാവികമായും ഒരു സംശയം. എന്താണ് സംശയം? മുത്തു നിബിധങ്ങൾ ഇങ്ങനെയല്ലല്ലോ, ഇന്ന് തങ്ങളുടെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ, എന്തേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള കാരണം, ഹബീബായ തങ്ങളെ കയ്യിൽ ആര് വന്ന് എന്ത് പൊതി കൊണ്ടുവന്ന് കൊടുത്താലും അടുത്തുള്ളവർക്ക് കൊടുക്കാതെ തങ്ങൾ കഴിക്കൂല. തങ്ങൾ കഴിക്കുകയാണെങ്കിലും തൊട്ടടുത്തുള്ളവർക്ക് കൊടുക്കൂ കൊടുക്കൂ കൊടുക്കാതിരിക്കില്ല, അവർക്കും കൂടി കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം ഇന്ന് നടന്നതോ പതിവിന് വിപരീതമാണ്. തങ്ങൾ ഓരോ മുന്തിരി എങ്ങെടുത്ത് കഴിക്കുന്നു, പക്ഷേ തങ്ങൾ പരിസരത്തുള്ള കൂടെയുള്ള ഒരാൾക്കും കൊടുത്തില്ല. സുബ്ഹാനല്ലാഹ്, ഹദിയ കൊണ്ടുവന്നു കൊടുത്ത പാവപ്പെട്ട മനുഷ്യൻ തിരിച്ചു പോകുന്നു. ആ ചടങ്ങ് അവസാനിച്ചതിന് ശേഷം സ്വഹാബത്തിനൊരു സംശയം ചോദിക്കാനുണ്ട് അവിടുത്തെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയെ ഒരു സംശയം ചോദിക്കാനുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്താണ് സംശയം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, തങ്ങളുടെ ഇന്നത്തെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റമുണ്ടല്ലോ നബിയെ, ഒരു വിപരീതമുണ്ടല്ലോ നബിയെ. അതെന്താണ്? തങ്ങൾ എപ്പോഴും ആര് ഹദിയ കൊണ്ടുവന്നു തന്നാലും തങ്ങൾ കഴിക്കാണെങ്കിലും കൂടെയുള്ളവർക്ക് തങ്ങൾ കൊടുക്കാതിരിക്കില്ലല്ലോ. അതേ സമയത്ത് ഇന്ന് അങ്ങനെയല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ഒരു മുന്തിരി പൊതി ഹദിയയായി കൊണ്ടുവന്ന് തന്നപ്പോ തങ്ങൾ അത് ഓരോന്നും എടുക്കുന്നു, തിന്നുന്നു, ചിരിക്കുന്നു, എടുക്കുന്നു, തിന്നുന്നു, ചിരിക്കുന്നു, എടുക്കുന്നു, തിന്നുന്നു, ചിരിക്കുന്നു. കൂടെ ഇരിക്കുന്ന ആർക്കും കൊടുത്തില്ലല്ലോ തങ്ങളെ. ഹബീബായ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ തരാതിരിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ കരുതിയോ ഓരോ മുന്തിരി അങ്ങെടുത്ത് വായയിലിട്ട് ഞാനതങ്ങ് കടിച്ചിറക്കുമ്പോൾ അത് നല്ല മാധുര്യമുള്ളതായിരുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? ഇല്ല, ഇല്ല, തീരെ മധുരമില്ല.
പക്ഷേ ഞാൻ മധുരമുള്ളതായി നടിച്ചതാണ്. എന്തേ കാരണം? അത് കൊണ്ടുവന്ന് തന്ന പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് വേദനിക്കരുതല്ലോ. എല്ലാവരും എനിക്ക് ഹദിയ കൊണ്ടുവന്ന് തരുമ്പോ ആ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ച ഒരാഗ്രഹമല്ലേ അത്? ഞാൻ ആ ആഗ്രഹത്തിന് എതിരാകരുതല്ലോ. ഇനി രണ്ടാമത്തെ വിഷയം, ഞാൻ എന്തേ നിങ്ങൾക്കത് തരാത്തത് എന്നാണല്ലോ. ഒരു പക്ഷേ മധുരമില്ലാത്ത മുന്തിരിയെടുത്ത് നിങ്ങൾക്ക് ഞാനത് വിഹിതിച്ചു തന്നാ അത് മധുരമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോ നിങ്ങളെല്ലാവരും ചേർന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ എതിരെ തിരിഞ്ഞാലോ? ഇതാണോ ലോക നേതാവിന് ഹദിയ കൊണ്ടുവന്ന് കൊടുക്കാൻ കിട്ടിയത് എന്ന് സ്വഹാബത്താകുന്ന നിങ്ങള് എന്നോടുള്ള മഹബത്ത് കാരണമായി ആ പാവപ്പെട്ട മനുഷ്യനെ എതിരെ തിരിഞ്ഞാൽ അയാളെ മനസ്സ് വേദനിക്കൂലയോ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നില്ല. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതാണ് സൽസ്വഭാവം. അതിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.